ഓഫ് ദ മോയ്സ്ചർ ആയിട്ടുള്ള ചോക്ലേറ്റ് കപ്പ് കേക്ക് ആണ് കേട്ടോ. ഇത് നമ്മൾ ഓവനോ ബീറ്ററോ ഒന്നുമില്ലാതെ മിക്സിയിലാണ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് കണ്ട നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല മോയ്സ്ചർ ആയിട്ടുള്ള കേക്ക് തന്നെയാണ്. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് കപ്പ് കേക്കിൻ്റെ റെസിപ്പിയിലോട്ട് പോകാം. ആദ്യം നമുക്ക് ഒരു കപ്പ് മൈദ അരിപ്പയിലോട്ട് ഇട്ട് കൊടുക്കാം. അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ മൈദ അങ്ങെടുത്ത് മാറ്റുന്നുണ്ട്. അതിന് പകരം 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടേബിൾ സ്പ�ൂൺ ബേക്കിംഗ് സോഡ, 1/2 ടേബിൾ സ്പൂണിൻ്റെ പകുതി ഉപ്പ് ഇട്ട് നന്നായി ഒന്ന് 3 പ്രാവശ്യം അരിച്ച് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലോട്ട് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വാനില എസെൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അടിക്കുന്ന സമയത്ത് ഒരുപാട് ചൂടായി പോകാതെ ശ്രദ്ധിക്കണേ. ഇതിലോട്ട് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് അതും കൂടി ഒന്ന് നന്നായി അടിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് 3 പ്രാവശ്യമായിട്ട് കുറേശ്ശായിട്ട് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. അതിലേക്ക് 25 ഗ്രാം ഡാർക്ക് കോമ്പൗണ്ട് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1/2 ടേബിൾ സ്പൂൺ ബട്ടറാണ്. എല്ലാം കൂടി ചേർത്ത് നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായി ഒന്ന് തിളച്ച് തന്നപ്പോൾ ഞാനതിലോട്ട് 1/4 കപ്പ് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ കോഫി പൗഡറിൻ്റെയും അതുപോലെ നമ്മുടെ ഡാർക്ക് കോമ്പൗണ്ടിൻ്റെയും എല്ലാത്തിൻ്റെയും കൂടി ഫ്ലേവർ നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തിരുന്നത്. അത് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പം ഞാനത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായി ഒന്ന് തിളച്ച് ഓക്കെ ആയി വന്നപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിലോട്ട് ഞാനിത് ചൂടോടെ തന്നെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നല്ല സ്മൂത്ത് ബാറ്റർ ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് ആവശ്യം. ഇനി ഒന്നുമില്ല, നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പേപ്പർ കപ്പിലോട്ട് ഇതങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ എല്ലാ കപ്പിലോട്ടും ഇതങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കേക്കൊക്കെ ടാപ്പ് ചെയ്യില്ലേ, അതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തെടുത്തേക്കാം കേട്ടോ. ഇനി നമ്മൾ നന്നായി ചൂടാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഓവൻ സെറ്റപ്പിലോട്ട് അങ്ങ് വെച്ചെടുക്കാം. 20 മുതൽ 25 മിനിറ്റ് വരെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ നന്നായി പൊന്തി നല്ല സുന്ദര കുട്ടപ്പന്മാരായിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് പൊളിച്ച് നോക്കാം. നല്ല അടിപൊളിയായി, കണ്ടാൽ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിന് എക്സ്ട്രാ ക്രീം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ക്രീം ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ ഇതിൽ വിപ്പിംഗ് ക്രീം ഫ്രോസ്റ്റിങ്ങോ അതോ ബട്ടർ ക്രീം ഫ്രോസ്റ്റിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. എന്ത് ചെയ്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തു കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതുപോലുള്ള ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പീസിൻ്റെ വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്.